നമസ്കാരം എല്ലാവർക്കും. ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, റാഗി ദോശയും കൂട്ടത്തിൽ തേങ്ങ ചട്നി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റാഗി ദോശ, അതായത് കുരോ പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന ദോശ. അപ്പോൾ ഇതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കൂടെ കഴിക്കാനായിട്ടൊരു ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്ക് ആവശ്യമുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വെച്ചിട്ട് ബൗൾ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഒരു കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്, കുരോ പൊടി. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓർഗാനിക് റാഗി പൗഡറാണ്. അപ്പോൾ ഓർഗാനിക് റാഗി പൗഡർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ റാഗി പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കും. ഇത് വറുത്ത റവയാണ് കേട്ടോ, വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടണം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കി എടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനായിട്ടുണ്ട്. ഒരു നുള്ള് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പകുതി സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ സമയം കിട്ടും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു നല്ല അടിപൊളി ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ചട്നി ഉണ്ടാക്കുന്നതുകൊണ്ട് ചട്നി ഉണ്ടാക്കിയിട്ട് നല്ല ചൂടോടെ കഴിക്കുന്നതല്ലേ കൂടുതൽ ടേസ്റ്റ്. ഇനി അടുത്തായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നു കണ്ടു നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കാം. ഒരു പച്ചമുളക്, 3 ചെറിയുള്ളി, കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി അടുത്തായിട്ട് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക്, കുറച്ച് ഉഴുന്നുപരിപ്പ്, കുറച്ച് കരിവേപ്പില. ഇനി താളിച്ചത് ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. നടച്ച് വയ്ക്കാം. മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേക്ക് കുറച്ച് കട്ടിയേ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ലൂസ് ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ തവയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും റാഗി ദോശയ്ക്ക് നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു ദോശ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. നമ്മളിതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ഇത് കൂടാതെ തന്നെ മുരിങ്ങയില വേണമെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം, ചീര വേണമെങ്കിൽ ചേർക്കാം, ബീട്രൂട്ട് വേണമെങ്കിൽ ചേർക്കാം, നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരത്തെ ഈ ദോശ ഉണ്ടാക്കിയിട്ട് കുറച്ച് നെയ്യൊക്കെ വെച്ചിട്ട് ചൂടോടെ കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ദോശയായിട്ടോ, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ചൂടോടെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും, എന്നാലും ആ ചൂടോടെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ റവ ചേർക്കുന്നതെന്ന് വെച്ചാൽ റവ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിത് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ പ്ലേറ്റിലോട്ട് മാറ്റാം. ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കി ദോശയും കൂടെ റെഡി ആക്കി എടുക്കാം. ഓരോ പ്രാവശ്യം മാവ് നമ്മൾ ഒഴിക്കുമ്പോഴും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം മാവ് ഒഴിക്കേണ്ടത്. അല്പം നെയ്യൂടെ ഒഴിക്കുകയാണ്. ഒരു സൈഡായിട്ടുണ്ട്, പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം.
അങ്ങനെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ പ്ലേറ്റിലോട്ട് മാറ്റാം. ചട്നി, നല്ല ചൂടുള്ള റാഗി ദോശയും തേങ്ങാ ചട്നിയും, ഈ ഒരു കോമ്പിനേഷൻ സൂപ്പർ ആയിട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ബാറ്ററിൽ അറൗണ്ട് 8 ദോശ വരെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ബാറ്ററി റെഡിയാക്കുമ്പോൾ ഒത്തിരി തിക്കാവാൻ പാടില്ല, നല്ല ലൂസ് തന്നെ ആയിരിക്കണം. എന്നാലും മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്.